അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഒരു കയപ്പൊക്കെയാണ്. പിന്നെ രണ്ടുള്ളി, ഇഞ്ചും വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റാക്കി. പിന്നെ പച്ചമുളക്, രണ്ട് തക്കാളി, ഒരു മഞ്ഞൾ, ഒരു ഉപ്പ്, ഒരു കടുക്, ഒരു മുളകുപൊടി, ഒരു ഓയിൽ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം മുറിച്ച് വെച്ച് ഇനി നമുക്ക് ചെയ്യാൻ പോവാം. ഒരു ഉപ്പ് കയ്പില്ലാതെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമുക്ക് 5 മിനിറ്റ് വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിന് അതിൻ്റെ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് കടുകിടാം. നമ്മളിട്ടു കടുക് ചൂടായി. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളി ഇടാം. വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിടാം. ഇനി വാടി ഇനി ബാക്കിയുള്ള സാധനങ്ങള് നമുക്കിടാം. ആദ്യം നമുക്ക് പച്ചമുളക് ഇടാം. ഇനി നമുക്ക് തക്കാളി ഇടാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടാം. ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെക്ക് കയ്പൊക്കെ ഇടാം. ഇനി നമുക്ക് നിളക്കി കൊടുക്കാൻ പറഞ്ഞേ. നമുക്ക് വാടാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. പച്ചക്കറികൾ വെന്തു ഇനി മൂടി തുറക്കാം. നമുക്ക് നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി മസാലകൾ ഇടാം. ഇനി നമുക്ക് 3 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇടാം. ഇനി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നന്നായി നമുക്കത് കൊടുക്കാം. അന്നോട് പൊളി പറയാൻ മറന്നുപോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള പുളി ഇടാം. 1 കപ്പ് പുളിയാണ് എടുത്തത്. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടി വാങ്ങിക്കാം. നന്നായി നമുക്കിപ്പോൾ ഇളക്കാം. ഇനി നമുക്ക് വേവാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. നമ്മൾ കറി വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. കയ്പൊക്കയുടെ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി കറി നമുക്ക് ഇത് മല്ലിച്ചപ്പിക്കാം. ഇനി നമുക്ക് ഇളക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടിപൊളിയാണോ? എല്ലാവർക്കും എന്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറ്റാം. അപ്പോൾ എൻ്റെ മോൻ്റെ വീഡിയോസ് നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ